Hello all, welcome to Life Officially by Indu. In the number channel, or a cooking vlog, Nan Karnikan Pogunadu. In the Nanangra share a mona, dates and walnut cake in the recipe with caramel sauce. A potum diamagaladamka video kana. The step in the ingredients are dates, talapicha palim. First step in it, a clean bowl, dates, it would come. There are 10 dates under, then Kavane, Madrena Parnello, Kudal and Angle, Padanajana Kava. At the step, we have milk adenum, upper milk adenum. ഒരു കപ്പ് മിൽക്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചൂടുള്ള മിൽക്ക് ആണ് നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഭയങ്കരമായിട്ട് മിക്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ മതി എല്ലാം കൂടെ പാലും ഡേറ്റ്സും നിങ്ങൾക്ക് ഏത് ഡേറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇതിന് ഒരു 15 ടു 30 മിനിറ്റ്സ് ഇരിക്കട്ടെ ആ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡി ആക്കി എടുക്കാം എന്നാൽ നമ്മുടെ ബേക്കിംഗ് ട്രേ ബേക്ക് ചെയ്യുന്ന പാത്രം നമ്മുടെ പുറത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ബട്ടർ കുറച്ച് മെൽറ്റ് ആവും അപ്പോൾ തേച്ച് പിടിപ്പിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക സൈഡ്സിലും എല്ലാം മൈദ ഉണ്ടല്ലോ ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂണൊക്കെ മതി അതിൽ കുറച്ചെടുത്തിട്ട് ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇട്ടതിന് ശേഷം ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് പാത്രം ചുറ്റിച്ചിട്ട് പതുക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ട്രേ സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ മൈദ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സസ് ഉള്ളത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിയെടുക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ്സും വാം മിൽക്കും കൂടി ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക കൺസിസ്റ്റൻസി ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബേക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങളും ഒരു മിക്സിംഗ് ബൗളും എടുത്ത് വയ്ക്കും ആവശ്യമുള്ളത് മിൽക്ക് ആൻഡ് ഡേറ്റ്സ് മിക്സ് ചെയ്ത് പിന്നെ വേണ്ടത് മൈദ ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ട മുട്ടയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി ആഡ് ചെയ്തതാണ് അടുത്തതായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കോക്കനട്ട് ഓയിലൊന്നും എടുക്കാൻ പാടില്ല ബട്ടർ മെൽറ്റഡ് ബട്ടറൊക്കെ യൂസ് ചെയ്യാം ഇത് ബേക്കിംഗ് പൗഡറാണ് ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഒന്നേകാലോ ഒന്നര സ്പൂൺ എടുക്കാം ഇത് ബേക്കിംഗ് സോഡ ഒരു കാൽ സ്പൂൺ മതി ഇത് എസെൻസ് ആണ് അപ്പോൾ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ പോകാനായിട്ട് രണ്ട് സ്പൂൺ വാനില എസെൻസ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന പാത്രം ഏത് ബൗളായാലും കുഴപ്പമില്ല പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യാനുള്ള ഒരു ഇതാണ് ഫസ്റ്റ് തന്നെ അതിലേക്ക് നമ്മുടെ ഡേറ്റ്സിൻ്റെയും മിൽക്കിൻ്റെയും ആ മിക്സ് ചേർത്തു
ഒരു കപ്പ് മൈദ ചേർത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ടൈറ്റ് ആയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ട ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് വെനില എസെൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഇനി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം പൗഡറും ബേക്കിംഗ് സോഡയാണ് അടുത്ത് ആഡ് ചെയ്യേണ്ടത് അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കാം എന്നിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണം കൂടുതൽ നേരം വെക്കാൻ പാടില്ല നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാം കാരമൽ സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ പഞ്ചസാര ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് പഞ്ചസാര മതിയാകും അപ്പോൾ അത് മെൽറ്റ് ആവട്ടെ നമ്മളിത് ഇളക്കാണെന്ന് പള്ളി ഇളക്കിയാൽ അത് ക്രിസ്റ്റലൈസ് ആവും ഷുഗർ ക്രിസ്റ്റലൈസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് തന്നെ കാരമലൈസ് ചെയ്ത് വരട്ടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയായിരിക്കും ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം ടോപ്പിംഗ് ആയിട്ട് കാരമൽ സോസ് വേണമെന്നില്ല ഷുഗർ മെൽറ്റായി വരുന്നുണ്ട് സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്ത് തന്നെ വന്നോളും തുടങ്ങിയിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കും കാരമലൈസ് ആകുമ്പോൾ ചേർത്ത് നമ്മളിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തു 3 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു ഇനി അതും കഴിഞ്ഞിട്ട് ആയിട്ട് ബട്ടർ മെൽറ്റായതിനു ശേഷം ഒരു അരക്കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അത് കട്ട പിടിക്കും ഷുഗർ കാരമലൈസ് ആയത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ആയിട്ട് മിക്സ് ചെയ്ത് അതപ്പോൾ മെൽറ്റായി വന്നോളും പേടിക്കണ്ട വാനില എസെൻസ് 1 സ്പൂൺ ചേർത്ത് കഴിഞ്ഞു നന്നായിട്ടും തിളക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് പിന്നെ കാരമൽ സോസ് റെഡിയാകും ശരിക്കും പറഞ്ഞാൽ ക്രീമാണ് യൂസ് ചെയ്യുന്നത് മിൽക്കിന് പകരം അപ്പോൾ മിൽക്കായാലും ഓക്കെ ആണ് നമുക്ക് എല്ലാവരുടെ തന്നെ ഉണ്ടാവില്ലല്ലോ പെട്ടെന്ന് ഡേറ്റ്സ് വാൾനട്ട് കേക്ക് റെഡിയായിരിക്കുകയാണ് പിന്നെ ഇടി കാരമൽ ഒഴിച്ച് സിറപ്പ് ഒഴിച്ചാലും കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഒഴിക്കാൻ എന്തെങ്കിലും പറ്റും ഈ മോഡലൊക്കെ തന്നെ സിറപ്പ് ഒഴിക്കും കേക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ കേക്കും സോഫ്റ്റ് കേക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്ത സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്